എല്ലാവർക്കും നമസ്കാരം. 1869 ഒക്ടോബർ 2-ാം തീയതി മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. 1869 ഒക്ടോബർ 2-ന് ജനിച്ചത് മജ്ജയും മാംസവുമുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ തൻ്റെ ജീവിതം തന്നെ ലോകത്തിന് മുഴുവൻ സന്ദേശമാക്കി മാറ്റിയ ഒരു മഹാനുഭാവനാണ് മഹാത്മാഗാന്ധിജി. കാലത്തിൻ്റെ കറുത്ത കരങ്ങൾക്ക് തച്ചുടയ്ക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു യശസ്തംഭം കൂടിയാണ് മഹാത്മജി. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് അദ്ദേഹത്തെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത്. ബാപ്പുജി എന്നാൽ അച്ഛൻ എന്നർത്ഥത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ അപ്രകാരം വിളിക്കുന്നത്. എങ്ങനെയാണ് ഗാന്ധിജി വ്യത്യസ്തനായത്? ലോകം മുഴുവനുമുള്ള അനവധി ധീര ജീവിതങ്ങൾക്ക് ഗാന്ധിജി മാതൃകയായി തീർന്നത് എങ്ങനെയാണ്? സത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദർശനം. സത്യത്തിലൂന്നിയ അഹിംസാവാദവും സർവോദയം എന്ന എല്ലാവരുടെയും ഉന്നമനം എന്നർത്ഥം വരുന്ന സർവോദയം എന്ന പദവും ലളിത ജീവിതമെന്ന ലാളിത്യവും, അങ്ങനെ സത്യം, അഹിംസ, ലാളിത്യം, വിശ്വാസം, സർവോദയം തുടങ്ങിയ അടിസ്ഥാന ശിലകളിലായിരുന്നു ഗാന്ധിജി ജീവിച്ചത്. മനുഷ്യർക്കെല്ലാം അടിസ്ഥാനപരമായി ആവശ്യമുള്ളത് എന്താണോ അതിനെ സംബന്ധിച്ച് മാത്രമാണ് അദ്ദേഹം സദാ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യൻ, രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യജീവി ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ വിശ്വസിക്കുവാൻ പോലും സാധ്യതയില്ലെന്ന് ഗാന്ധിജിയുടെ മരണശേഷം ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ലോകം മുഴുവൻ ആദരവോടുകൂടിയാണ് കേട്ടത്. അത്തരത്തിൽ അവിശ്വസനീയമായി ഒരു മനുഷ്യൻ ജീവിക്കുക എന്നാൽ മനുഷ്യസാധ്യമല്ലാത്ത, ഒരുപക്ഷെ ദേവസാധ്യമായ ഒരു ജീവിതം അദ്ദേഹം നയിക്കുകയാണ്. ഋഷിതുല്യമായ ഭാരതീയ പാരമ്പര്യ സംസ്കൃതിയിലൂന്നിക്കൊണ്ട് തികഞ്ഞ ഹൈന്ദവ വിശ്വാസിയായാണ് അദ്ദേഹം മരണം വരെ ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വയം പര്യാപ്തനായി ജീവിക്കേണ്ടത്? പരാശ്രയം പരമാവധി കുറച്ചുകൊണ്ട്, മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നത് പരമാവധി കുറച്ചുകൊണ്ട്, ഭൂമിയിലെ വിഭവങ്ങൾ ഏറ്റവും കുറച്ചുമാത്രം ഉപയോഗിക്കുക, അതിലൂടെ വരാനിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർക്ക് ഇവിടുത്തെ വിഭവശേഷി സൂക്ഷിച്ചു വയ്ക്കുക അല്ലെങ്കിൽ കരുതി വയ്ക്കുക എന്ന വലിയ തത്വചിന്തയിലാണ് അദ്ദേഹം തൻ്റെ ലളിത ജീവിതം നയിച്ചത്. ആശ്രമതുല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിന് വേണ്ടുന്ന വസ്ത്രങ്ങൾ അദ്ദേഹം തന്നെ നെയ്തുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വലിപ്പം നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. ഏതേത് മേഖലയിലാണ് അദ്ദേഹം തൻ്റെ ശ്രദ്ധ പതിപ്പിക്കാത്തത് എന്ന് മാത്രം ചോദിച്ചാൽ മതി. പ്രകൃതിയുടെ സംരക്ഷണം, മനുഷ്യർ തമ്മിൽ പെരുമാറേണ്ടുന്ന രീതികളെ സംബന്ധിച്ച മനഃശാസ്ത്രപരമായ വിശകലനം, ലോകരാജ്യങ്ങൾ തമ്മിലുണ്ടായിരിക്കേണ്ട ധാരണ എപ്രകാരമാണ്, കൃഷിയെ സംബന്ധിച്ച്, ആഹാരത്തെ സംബന്ധിച്ച്, വസ്ത്രത്തെ സംബന്ധിച്ച്, ഗൃഹനിർമ്മാണത്തെ സംബന്ധിച്ച്, രാഷ്ട്രീയമായ നിലപാടുകളെ സംബന്ധിച്ച്, പ്രതിഷേധങ്ങളെ സംബന്ധിച്ച്, സമരങ്ങളെ സംബന്ധിച്ച്, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണോ കടന്നു പോകേണ്ടി വരിക, ആ ഘട്ടങ്ങളെക്കുറിച്ചെല്ലാം തൻ്റേതായ നിലപാട് വ്യക്തമാക്കുവാൻ ഒരു ജീവിതം മുഴുവൻ മാറ്റിവെച്ചയാളാണ് മഹാത്മജി. മഹത്തായ ആത്മാവുള്ള ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് മഹാത്മാഗാന്ധി എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ടാണ് മാർട്ടിൻ ലൂഥർ കിങ്, നെൽസൺ മണ്ടേല തുടങ്ങിയ ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഗതികളെ രൂപപ്പെടുത്തിയത്. അത്രമാത്രം ലോകരാജ്യങ്ങളിലെ അനവധി മനുഷ്യർക്ക് പ്രചോദനമാകും വിധം ഒരു മഹാത്മാഗാന്ധി ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്നത് ഇപ്പോഴത്തെ ആളുകൾക്ക് ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം. ലോകം എത്ര കെട്ടുപോയാലും ഈ കെടാവിളക്ക് പോലെ തിളങ്ങി നിൽക്കുന്ന ഗാന്ധിജിയുടെ ജീവിത സന്ദേശവും ഉജ്ജ്വലമായ അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗങ്ങളും ലോകം മുഴുവൻ വാഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ലോകത്തിലേറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ആത്മകഥ ഗാന്ധിജിയുടേതാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. അത്രമാത്രം ലോകം
അറിയേണ്ടതാണ് ഗാന്ധിജി എന്ന മനുഷ്യജീവിതമെന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് 2007 മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത്. അനീതിയെ ഇല്ലാതാക്കുന്നതിന് മറ്റൊരു അനീതിയെ പ്രയോഗിക്കുക എന്ന ആധുനിക കാലത്തെ രീതിയല്ല അദ്ദേഹത്തിൻ്റെ സന്ദേശം. അദ്ദേഹത്തിൻ്റെ മാർഗം എപ്പോഴും അഹിംസയുടേതായിരുന്നു, സത്യത്തിൻ്റേതായിരുന്നു. എങ്ങനെ കൊല്ലാതെ, ഒരു ജീവിയെപ്പോലും കൊല്ലാതെ എങ്ങനെ തൻ്റെ സമരമാർഗങ്ങളിൽ വിജയം നേടാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണം. അതുകൊണ്ട് തന്നെ സത്യാഗ്രഹമായിരുന്നു, സത്യത്തിനെ ആഗ്രഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സമരത്തിൻ്റെ സ്വഭാവം മുഴുവൻ ആളുകൾക്ക് അംഗീകരിക്കാനാവാത്ത തരമില്ലാത്ത അവസ്ഥയായിരുന്നു. എത്ര വലിയ സാമ്രാജ്യത്വത്തെയും തൻ്റെ നിഷ്കാമമായ, തൻ്റെ നിഷ്കളങ്കമായ, സത്യത്തിലൂന്നിയ, അഹിംസയിലൂന്നിയ സമരമാർഗങ്ങളിലൂടെയാണ് അദ്ദേഹം മറികടന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നിരാഹാരം എന്ന ഒരു മാധ്യമമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഉപവാസത്തിലൂടെ അദ്ദേഹം തൻ്റെ ജീവിത സമരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. താൻ ആഗ്രഹിക്കുന്ന നീതി ലഭിക്കാത്ത സമയം വരെയും ആഹാരം കഴിക്കാതിരിക്കുവാൻ തയ്യാറുള്ള തരത്തിൽ ഒരു സമരത്തെ രൂപപ്പെടുത്തുവാൻ ശക്തിയുള്ള എത്ര മനുഷ്യരുണ്ട് ഇന്ന് ലോകത്തിൽ. അങ്ങനെ മനുഷ്യർക്ക് സാധ്യമാണ് എന്ന് കരുതാൻ വയ്യാത്ത തരത്തിലുള്ള സമരമാർഗങ്ങളിലൂടെയാണ് അദ്ദേഹം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് അവരെ പറഞ്ഞുവിട്ടത്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ആയുധമെടുക്കുകയോ അദ്ദേഹം ഒരു തുള്ളി ചോര ചിന്താൻ കാരണക്കാരനാവുകയോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തികഞ്ഞ ഹൈന്ദവ വിശ്വാസിയായിരിക്കുമ്പോഴും മറ്റ് മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്നതിലും അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ മതങ്ങളിലെയും നന്മയെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരുന്നു. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തോക്കിൽ നിന്നും മുതിർന്ന വെടിയുണ്ടകളേറ്റാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിൽ, അഥവാ ചെറിയ ചില പിഴവുകളുടെ പേരിൽ വലിയ നന്മകളെ തമസ്കരിക്കുന്ന രീതിയിലുണ്ടായിട്ടുള്ള ഇത്തരമൊരു കൊലപാതകം ഒരുപക്ഷെ ഗാന്ധിജിയെ ഇല്ലാതാക്കുന്നില്ല. ഗാന്ധിജി ഓരോ ഭാരതീയ മനസ്സുകളിലും ഓരോ ഭാരതീയ ഭവനങ്ങളിലും കെടാവിളക്കായി എന്നൊന്നും ജ്വലിച്ചു നിൽക്കും. അതിൻ്റെ കാരണം അദ്ദേഹത്തെപ്പോലെ അദ്ദേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ്. മറ്റൊരു ഗാന്ധിജിക്ക് പലരും ജീവിതം മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഗാന്ധിജിയെ അനുകരിക്കുകയല്ലാതെ ഗാന്ധിജിയാവുക എന്നത് ഇപ്പോഴും അസാധ്യമാണ്. എന്നാൽ അദ്ദേഹം എപ്പോഴും പറയുന്നത്, നിങ്ങൾ എൻ്റെ ജീവിതത്തെ ഒരു സന്ദേശമായി സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെ ഭാരതത്തിന് വേണ്ടി ജീവിക്കുക, രാജ്യത്തിന് വേണ്ടി ജീവിക്കുക. ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്നത് നഗരങ്ങളിലോ കൊട്ടാരങ്ങളിലോ അല്ല, മറിച്ച് ഗ്രാമങ്ങളിലും കുടിലുകളിലുമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഗ്രാമങ്ങളിലും കുടിലുകളും കേന്ദ്രീകരിച്ച് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അപ്രകാരം ഭാരതത്തിൻ്റെ മനസ്സ് ഉറങ്ങുന്നത് യഥാർത്ഥത്തിൽ നിഷ്കളങ്കരായ ഗ്രാമീണരിലും കൊട്ടാരസമമല്ലാത്ത ദാരിദ്ര്യമനുഭവിക്കുന്ന കുടിലുകളിലുമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അവിടെയാണ് ഭാരതത്തിൻ്റെ എല്ലാ സംസ്കൃതിയും അതേപടി നിലനിർത്തിക്കൊണ്ട്, എല്ലാ നന്മകളും അതേപടി നിലനിർത്തിക്കൊണ്ട്, ജീവിതത്തോടൊപ്പം പ്രകൃതിയെ എപ്രകാരമാണ് സംരക്ഷിക്കേണ്ടത് എന്ന് പഠിച്ചിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലും കുടിലുകളിലുമാണ്. മനുഷ്യജീവിതത്തിലേക്ക് ധാരാളം പണവും സമൃദ്ധിയും സൗകര്യങ്ങളും ആഡംബരങ്ങളും വരുന്നതോടുകൂടി ഭാരതത്തിൻ്റെ നന്മ ഇല്ലാതാവുന്നു എന്ന് അദ്ദേഹം നേരത്തെ കൂട്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് കോവിഡ് കാലത്ത് മനുഷ്യന് പ്രതിരോധശേഷിയില്ല എന്ന് വിലപിക്കുന്ന ഒരു സമൂഹം ശക്തിപ്പെടുമ്പോൾ ഭാരതീയർ എങ്ങനെയാണ് നിത്യജീവിതത്തിലെ ആഹാരക്രമങ്ങളിലൂടെയും പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചും പ്രതിരോധശേഷിയുള്ളൊരു സമൂഹമായി കഴിഞ്ഞിരുന്നത് എന്ന് അദ്ദേഹത്തിന് അന്നേ അറിയാമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഗ്രാമങ്ങളിലേക്കും കുടിലുകളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിയണം എന്ന് പറഞ്ഞത്. ഭാരതീയ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തെ ഉൾപ്പെടെ അദ്ദേഹം ശ്ലാഘിക്കുകയും ശ്രദ്ധിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം തൻ്റെ ജീവിതത്തെ സകലമാന മേഖലകളിലും പതിപ്പിച്ചുകൊണ്ടാണ് ഗാന്ധിജി ശരീരം വെടിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമേ ഇവിടെ നിന്ന് ഇല്ലാതായിട്ടുള്ളൂ. ഒക്ടോബർ 2 ലോകം മുഴുവൻ അഹിംസാ ദിനമായി ആഘോഷിക്കുകയും നാം ഗാന്ധിജിയുടെ പിറന്നാളായി ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്ന് ഒരു 10 പേജെങ്കിലും എടുത്ത് വായിക്കുവാൻ തയ്യാറാവണം എന്നതാണ്. ഇന്നത്തെ ദിവസം
ഈ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾ ദൈവചെയ്ത് ഗാന്ധിജിയെക്കുറിച്ച് ഓൺലൈനായോ അല്ലെങ്കിൽ പുസ്തകത്തിലോ ഒരു 10 വരികളെങ്കിലും വായിക്കുവാൻ തയ്യാറാവുക എന്തായിരുന്നു ഗാന്ധിജി എന്ന് അടുത്ത തലമുറയെ നിരന്തരം ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഒക്ടോബർ 2 ലോകം മുഴുവൻ അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭയും ഗാന്ധിജയന്തിയായി ഭാരതവും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശരീരമില്ലാതായപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരം അതായത് ശബ്ദം ലോകം മുഴുവൻ മുഴങ്ങുന്നത് അത് അത്രമാത്രം പ്രസക്തമായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ജനിച്ച നമ്മൾക്ക് ഓരോരുത്തർക്കും ഗാന്ധിജിയുടെ പാദങ്ങളിൽ ആത്മപ്രണാമം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പിറന്നാൾ ദിനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ ജീവിതത്തിനു മുമ്പിൽ സ്വന്തമായി ഒന്നും സമ്പാദിക്കാനല്ലാതെ രാജ്യത്തിനു വേണ്ടി രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും രാജ്യത്തെ ജനങ്ങളുടെ സ്വാസ്ഥ്യത്തിനും സമാധാനത്തിനും വേണ്ടി മാത്രം ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് നാം ഓർക്കുക അപ്രകാരം ഉജ്ജ്വലമായ അതിതീക്ഷ്ണമായ ആശയങ്ങളോടെ എന്നാൽ മറ്റൊരാളെ പോലും ഉപദ്രവിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് മഹായുദ്ധങ്ങളെ പോലും നേരിടുവാൻ കരുത്തുള്ള ആ പുഞ്ചിരിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ലോകത്തിന് മുമ്പിൽ അഭിമാനിക്കാവുന്ന ഒരു സഹോദരനെ മാത്രമല്ല രാഷ്ട്രപിതാവിനെ കൂടിയാണ് അതുകൊണ്ട് രാഷ്ട്രപിതാവേ അങ്ങയുടെ പാദങ്ങളിൽ അങ്ങയുടെ പുണ്യപാദങ്ങളിൽ അങ്ങ് സഞ്ചരിച്ചിട്ടുള്ള മേഖലകളിലേക്ക് ഈ ഭാരതത്തിൻ്റെ ഓരോ കോണുകളിലേക്കും അങ്ങ് സഞ്ചരിച്ച ആ കാലുകളിൽ വീണ് ഞങ്ങളിതാ ആത്മപ്രണാമം ചെയ്യുന്നു അങ്ങയെക്കുറിച്ച് ഞങ്ങൾ എല്ലാ കാലത്തും അഭിമാനം കൊള്ളുകയും അങ്ങയെക്കുറിച്ച് ഞങ്ങൾ എല്ലാ കാലത്തും വായിച്ചു കൊണ്ടിരിക്കുകയും അങ്ങയുടെ ജീവിതത്തിലെ ഒരാശയമെങ്കിലും ജീവിതത്തിൽ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന തരത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി മറ്റുള്ളവർക്കായി ജീവിക്കുന്നതാണ് ജീവിതമെന്നും അവനവന് വേണ്ടി ജീവിക്കുന്നവർ വെറുതെ ചത്തൊടുങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നും ബോധ്യപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്കായി ഏതെങ്കിലും നിലയ്ക്ക് എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുവാൻ ഈ ഗാന്ധിജയന്തി ദിനത്തിൽ ഞാൻ തയ്യാറെടുക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഗാന്ധിജിയുടെ ജീവിതമാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന സത്യസന്ധമായ ഭാവനയോടുകൂടി ആത്മാർത്ഥമായ സമർപ്പണത്തോടുകൂടി ഏതെങ്കിലും ഒരു സൽക്കർമ്മം അന്യജീവിതങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ ഗാന്ധിജയന്തി കടന്നു പോകട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആ മഹാത്മാപാദങ്ങളിൽ ആത്മപ്രണാമം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഗാന്ധിജയന്തി ആശംസകൾ സ്വന്തം ഞരളത്ത് ഹരിഗോവിന്ദൻ